വടകരയിലെ വിവാദ കാഫിർ പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലെന്ന് പോലീസ്. റെഡ് എൻകൗണ്ടർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പോസ്റ്റ് ആദ്യം വന്നത്. ഈ ഗ്രൂപ്പ് അഡ്മിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും വടകര സിഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വടകര തിരുവള്ളൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകന്റേതാണ് പോസ്റ്റെന്നായിരുന്നു സിപിഎം നേതാക്കളുടെ ആരോപണം. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ എന്ന പേരാണ് ഷാഫി പറമ്പിൽ. വടകരയിൽ യു ഡി എഫ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടത്തുന്നുവെന്ന് സി പി ഐ നേതാക്കൾ ഉന്നയിച്ചത് കാഫിർ പോസ്റ്റ് ഉയർത്തിക്കാട്ടിയായിരുന്നു. ഈ പോസ്റ്റിന് പിന്നിലായിരുന്ന പോലീസ് അന്വേഷണമാണ് ഇപ്പോൾ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ എത്തിയിരിക്കുന്നത്. അമ്പാടിമുക്ക് സഹാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ് കാഫിർ പോസ്റ്റ് ആദ്യം വന്നതെന്നാണ് കേസിൽ ആരോപണ വിധേയനും പരാതിക്കാരനുമായ മുഹമ്മദ് കാസിം പോലീസ് നൽകിയിരിക്കുന്ന വിവരം. അമ്പാടിമുക്ക് സഹാക്കൾ ഗ്രൂപ്പിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ഈ പോസ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞു. റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിന്റെ അഡ്മിൻ അമൽ റാമിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അന്വേഷണം റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിലെത്തുന്നത്. അതിന്റെ അഡ്മിൻ റിബേഷ് പക്ഷേ എവിടെ നിന്ന് ഈ പോസ്റ്റ് കിട്ടിയെന്ന് അറിയില്ലെന്ന മൊഴിയാണ് പോലീസിന് നൽകിയത്. റെഡ് എൻകൗണ്ടർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് കാഫിർ പോസ്റ്റിന്റെ ഉത്ഭവമെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഗ്രൂപ്പ് അഡ്മിന്റെ ഫോണിന്റെ പരിശോധന ഫലം കിട്ടുന്ന മുറയ്ക്ക് ആരാണ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് നിഗമനം. വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസ് പ്രതിയാത്ത യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം ഹൈക്കോടതി നൽകിയ കേസിൽ കോടതി നിർദ്ദേശപ്രകാരം വടകര സിഐ സുനിൽകുമാറാണ് അന്വേഷണ പുരോഗതി അറിയിച്ചത്. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ച ഗ്രൂപ്പ് അഡ്മിന്മാർക്കെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ഇത് മുൻനിർത്തിയാകും ഇനി യു ഡി എഫിന്റെ ആക്രമണം. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.